എല്ലാവർക്കും നമസ്കാരം. ഹാപ്പി ക്രിസ്മസ്. നമ്മളിപ്പോൾ ഉള്ളതെന്ന് പറയുമ്പോൾ തിരുവനന്തപുരം ജില്ലയിലെ ശംഖുമുഖം ബീച്ചിനോട് ചേർന്ന് 2.5 കിലോമീറ്റർ മാത്രം മാറി സ്ഥിതി ചെയ്യുന്ന വെട്ടുകാട് പള്ളിയിലാണ്. വെട്ടുകാട് പള്ളിയെന്ന് പറയുമ്പോൾ വളരെ കാലം പഴക്കമുള്ള ഒരു പള്ളിയായിട്ടാണ് അറിയപ്പെടുന്നത്. ഈ പള്ളിയുടെ ആദ്യകാല രൂപത്തിന് ഏകദേശം 400-ലധികം വർഷം പഴക്കമുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ലോകമെമ്പാടുമുള്ള വിശ്വാസികൾ വരാനാഗ്രഹിക്കുകയും പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരു പുണ്യ പുരാതന ദേവാലയം കൂടിയാണ് നമ്മുടെ ഈ വെട്ടുകാട് പള്ളി. തിരുവനന്തപുരം ജില്ലയിലെ ഏറ്റവും വലിയ പള്ളി എന്ന ഒരു പ്രത്യേകത കൂടി വെട്ടുകാട് പള്ളിക്കാണ്. ഒരേ സമയം 500 പേരിൽ കൂടുതൽ ഉൾക്കൊള്ളാൻ സാധിക്കുന്ന പ്രാർത്ഥനാ മുറി. ഇതിന് മൊത്തത്തിൽ കിട്ടുന്ന ഒരു പരിപാടി ഇല്ലല്ല. ജോഷേ പൊളി തന്നെ ഏട്ടാ. ആള് കുറവാണ്. വളരെ ഭംഗിയുള്ള ലൈറ്റും കാര്യങ്ങളും എല്ലാം ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ക്രിസ്മസിൻ്റെ അന്ന് വരികയാണെങ്കിൽ കാണാനുള്ള അത്രയും ഭംഗിയുള്ള കാഴ്ചകൾ തന്നെയാണ് ഇവിടെ ഉള്ളത്. മനോഹരമായിട്ടുള്ള ഫോട്ടോസ് എടുക്കാനായിട്ട് ലൈറ്റ് അറേഞ്ച് ചെയ്തിട്ടുള്ളതാണ് നമ്മൾ ഈ കാണുന്നത്. ഇനി നമുക്ക് അങ്ങോട്ടുള്ള കാഴ്ചകളൊക്കെ കാണാം. അപ്പോൾ പിന്നെ എന്തോന്ന് ഓട്ടമാണ് ഇവിടുത്തെ. ആ ഇവിടുത്തെ ലൈറ്റും കാര്യങ്ങളും സ്റ്റാറ്. ക്രിസ്മസ് അപ്പോൾ അതിനിടയ്ക്ക് ഉണ്ടായിരുന്നു. എല്ലാവരും ചെരുപ്പൊക്കെ ഉരുട്ടി ഉള്ളിലേക്ക് കയറി പോകുന്നുണ്ട്. അകത്തെന്തോ പ്രാർത്ഥനയോ കുർബാനയോ എന്തോ നടക്കുകയാണ് ഗായ്സ്. ചേട്ടന്മാര് വൈബാണല്ലോ തൊപ്പിയൊക്കെ വെച്ച്. ഇത് LED സ്ക്രീനോ മറ്റോ ആണ്, നമ്മൾ നോക്കാം പിന്നീട്. പള്ളിയിൽ അറേഞ്ച് ചെയ്തിട്ടുള്ള ലൈറ്റും കാര്യങ്ങളൊക്കെ ഒരു രക്ഷയില്ല, അടിപൊളിയാണ്. നല്ല ഉയരമുള്ള പള്ളിയാണ്, അത്യാവശ്യം വലിയൊരു പള്ളിയാണ്. നമുക്ക് ചുറ്റി കാണാനായിട്ട് ഒത്തിരി ഉണ്ട്. ഇവിടെ ഫോട്ടോ ഷൂട്ടും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. കുട്ടികളുടെ സെൽഫി ഓടുന്ന. ഓ ഓക്കെ ഓക്കെ, അത് കലക്കി. ഓ ചേട്ടച്ചാര് ഫോട്ടോയ്ക്ക് ഫോക്കസ് ചെയ്യാനുണ്ട്. ഇവിടെ എന്തോ സംഭവം, അതെന്തായാലും പൊളിച്ചിട്ടുണ്ട് ഗായ്സ്. എല്ലാവരും സെൽഫി എടുത്ത് കളിക്കുകയാണ്. ആ കൊള്ളാലോ അടുത്ത ആള്. അത് കലക്കിയ നല്ല ചിരിയാണല്ലോ കുട്ടി. ഓക്കെ, ഇതായിരുന്നു സംഭവം. ആളിനെ ഉള്ളിൽ കയറ്റി നിർത്തിയിട്ട് ഫോട്ടോ എടുക്കാനുള്ള ഒരു അറേഞ്ച്മെൻ്റാണ് ആ ലൈറ്റിംഗ് കാണുന്നത്. അത് ഭയങ്കര രസമായിട്ടുണ്ട്. നമുക്ക് അങ്ങോട്ടുള്ള കാഴ്ചകളൊക്കെ ഒന്ന് കാണാം, എന്തൊക്കെയോ ഉണ്ട് കാണാൻ. നമുക്ക് ഇവിടുത്തെ ഫ്രണ്ട് കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് നമുക്ക് ബീച്ചിൻ്റെ സൈഡിലോട്ട് പോവാം. ഇതിൻ്റെ ഫ്രണ്ടൊക്കെ ഒന്ന് കാണണ്ടേ. നമ്മൾ ആദ്യം കണ്ടത് ബാക്ക് സൈഡാണ് പള്ളിയുടെ. ഇതാണ് ആക്ച്വലി ഫ്രണ്ട്.
ഫ്രണ്ട് വാതിൽ എന്തോ ഭയങ്കരമായിട്ടുള്ള കൊത്തുപണികളും കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്. നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ കാണുമ്പോൾ ഒരു ചെറിയ എന്തോ പോലെ തോന്നുന്നുണ്ടെങ്കിലും നേരിട്ട് കാണാനുള്ള ഒരു സംഭവം തന്നെയാണ്. അകത്ത് കുർബാന എന്തോ ആണ്, കുർബാന ആയിരിക്കാനാണ് സാധ്യത. അതിനെ പറ്റി എനിക്കറിയില്ല ഗായ്സ്. പക്ഷെ ഉള്ളിലേക്ക് ക്യാമറ അലോഡ് അല്ലെന്നാണ് തോന്നുന്നത്. ഇവിടുത്തെ പാനിപ്പൂരി, ഐസ്ക്രീം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. അതിൻ്റെ ഒരു കേന്ദ്രമാണ് ഉള്ള കട തന്നെ കാണാൻ ഭംഗിയുണ്ട്. ഇവിടെ എന്താ മാമൻ കപ്പലിൻ്റെ ഇറങ്ങി. ഹായ് മാമ, ഇപ്പോൾ വരാമേ. ഇവിടെ അടുത്തെന്തോ ആ പരിപാടി. ഓ, വെട്ടം കിട്ടുന്നില്ലല്ലോ. പക്ഷേ ബ്രൈറ്റ്നസ് കൂട്ടിയാലോ നോക്കാം. ആ കുഴപ്പമില്ല. ഓക്കെ, ഇതെന്ത് സാധനമാണ്? ആ ശരി, ഇതെന്ത് പൊരിയാ? പൊരിയാ, പനിപ്പൊരി. ഓക്കെ, ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ കൂട്ടത്തിലുള്ള ഒരു ചേട്ടൻ്റെ ബർത്ത്ഡേ കൂടിയാണെന്ന്. അപ്പോൾ നമ്മൾ കേക്കെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ കറക്റ്റ് 12 മണിക്ക് മുകളിൽ പോയി പൊട്ടുന്ന പടക്കം വയ്ക്കാറുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ബർത്ത്ഡേ പടക്കം പൊട്ടിത്തുടങ്ങി ഗായ്സ്. അപ്പോൾ നമുക്ക് കേക്ക് മുറിക്കാം. യേശു ക്രിസ്തു ജനിച്ചതിൻ്റെ അന്ന് ജനിക്കാൻ പറ്റുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യം തന്നെ. അതിനേക്കാളും വലിയ കാര്യമാണ് ഇങ്ങനെയൊക്കെ ബർത്ത്ഡേ ആഘോഷിക്കാൻ പറ്റുന്നു എന്നുള്ളത്. അപ്പോൾ ഹാപ്പി ബർത്ത്ഡേ ചിന്നോണ്ണ. ഇത്രയും നേരം വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. പുതിയൊരു വീഡിയോ വരുന്നവരെ